ഹലോ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ വലിയ ജീരകം, ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം. ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കണം. 1 kg ബീഫാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, 1 teaspoon ഉലുവ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 teaspoon ബീഫ് മസാല, പിന്നെ 2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1 teaspoon മുളക് പൊടി, പിന്നെ 2 teaspoon കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനിയും ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെക്കാം. എന്നിട്ട് 2 whistles വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 2 whistles വന്നതിന് ശേഷം 15 minutes ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. ഇപ്പോൾ 15 minutes ശേഷം വിസിലൊക്കെ പോയി. എന്നിട്ട് ദാ ഇതുപോലെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 1 pan അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴന്നു വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും ബീഫും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ.